നമസ്കാരം. ഇടവേള റഫി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ചാനലിനകത്ത് കല, കൃഷി, യാത്ര, അതുപോലെ കുറേ സ്പെഷ്യൽ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ വ്യക്തിയെ പരിചയപ്പെടുത്തും മുമ്പ് ഞാൻ നിങ്ങളെ കുറച്ച് ആളുകളാക്കി പരിചയപ്പെടുത്താം. സ്പെഷ്യൽ വ്യക്തി സതീഷ് വൈദ്യരാണ്. ഇത് എടപ്പാൾ നടുവട്ടത്താണ് അദ്ദേഹം ഉള്ളത്. ഒരുപാട് രോഗികളുടെ, പല ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ രോഗികളുടെ രോഗങ്ങൾ എല്ലാം മുറിഞ്ഞതാണെങ്കിലും മറ്റു അനുബന്ധ ഒരുപാട് അസുഖങ്ങളൊക്കെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് സുഖകരമായ രീതിയിൽ അവരെ എണീറ്റ് നടക്കാനും അതുപോലെ പ്രാപ്തരാക്കുന്ന സജീഷ് വൈദ്യരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. പ്ലീസ് വെൽക്കം. അതിനുമുമ്പായിട്ട് നമുക്ക് അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റായിക്കൊണ്ട് പഠിത്തയുടെ അസുഖത്തിൽ നിന്ന് മാറ്റി പരിപൂർണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് കാണാം. അദ്ദേഹം പാവർട്ടി സ്വദേശിയാണ്. പ്ലീസ് വെൽക്കം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ബാബുവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബാബുവിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബാബുവിൽ നിന്ന് ചോദിച്ചറിയാം. എന്താണ് ബാബു, ബാബു കൃത്യമായിട്ട് എന്താ സംഭവിച്ചത്? കൃത്യമായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. എൻ്റെ മരം മുറിക്കുമ്പോൾ 15 അടി മുകളിൽ താഴെട്ട് തണ്ടല് രണ്ട് സൈഡിലും പൊട്ടി, നട്ടല് മൂന്നിടത്ത് പൊട്ടി, വാരില് മൊത്തം പൊടിഞ്ഞു. അങ്ങനെ പക്ഷേ ആദ്യം ഞാൻ കുന്നംകുളം റോയൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പോവാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഞാൻ പേര് കുന്നംകുളം അല്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അവിടെ ഒരു മാസം ഞാൻ ചികിത്സ മെഡിക്കൽ കോളേജ് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ 6 മാസം ഞാൻ ശേഷം നമുക്ക് നടക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ 4-5 കൊല്ലം അതിൻ്റെ ശേഷം എന്തൊരു പണിക്ക് പോകാനൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ശബ്ദത്തിൽ പറഞ്ഞോളൂ. പിന്നെ അമ്മ പിന്നെ അമ്മയ്ക്ക് പിന്നെ ശബ്ദത്തിൽ പറഞ്ഞോളൂ. അമ്മയ്ക്ക് പിന്നെ ഈ വൈദ്യരെ പരിചയമുള്ളതുകൊണ്ട് വൈദ്യരെ വിളിച്ച് പറഞ്ഞു വിളിച്ചു. ആ ശരി, ഇത് അമ്മയാണല്ലേ? അമ്മ. അമ്മയുടെ പേരെന്താ? അമ്മ. വീട് ഇവിടെ പവർട്ടി. ഇതാരാ? ഭാര്യ. എന്താ പേരെന്താ? ഷിജി. ഓ, നിങ്ങൾക്ക് പിള്ളേരുണ്ടോ? ആ. എത്ര പിള്ളേരാ? 3 പേർ. യെസ്. അപ്പോൾ അമ്മ നേരത്തെ ഇവിടെ നമ്മുടെ സജീഷ് വൈദ്യരെ കണ്ടിട്ടുള്ള പരിചയം അമ്മയ്ക്ക് ഉണ്ടോ? അപ്പോൾ അതുകൂടിയാണ് മകൻ്റെ ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മടക്കിയ കേസാണ് അല്ലേ? ഉറപ്പല്ലേ? യെസ്. അതാണ് പറയേണ്ടത്. അതാണ് നമ്മളെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതാണ്. പല ഹോസ്പിറ്റലിൽ നിന്നും കയ്യൊരിഞ്ഞ കേസുകൾ സജീഷ് വൈദ്യർ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം സഹജീവികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്നവരും വീതം ചികിത്സിച്ചുകൊണ്ട് ഭേദമാക്കിയാണ്. അതിൻ്റെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ഒരുപാട് കഥകളും അതുപോലെ തന്നെ നമുക്ക് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന പല ആളുകളും ലോകത്തുണ്ട്. ഇത് കയ്യൊപ്പ് ചാർത്തിയ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ആൾ തന്നെയാണ്. ബാക്കി വിവരങ്ങൾ ഇനിയും കേൾക്കാനുണ്ട്. ബാബു കണ്ടിരിക്കും. പ്ലീസ്. എന്നോട് പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിൽ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ 4-5 കൊല്ലം കഴിയണം എനിക്ക് പണിക്ക് പോകണമെന്ന് പറഞ്ഞു. വൈദ്യർ പറഞ്ഞു അവർ 6 മാസം എന്ന് പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ പകുതിക്ക് ഞാൻ 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നടത്തിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2.5 മാസം ഞാൻ എനിക്ക് നടന്നു. യെസ്, വെരി ഗുഡ്. 2.5 മാസം കൊണ്ട് തന്നെ നടത്തി കാണിച്ചു. യെസ്. വൈദ്യരെ കുറിച്ച് എന്ത് തോന്നണം? പറയാണ്ടിരിക്കാൻ പറ്റില്ല. യെസ്. കുടുംബസമേതം നന്ദി പറയാൻ തോന്നുന്നു. ഇപ്പം കറക്റ്റായിട്ട് നീച്ച് നടക്കാനൊക്കെ പറ്റും. പിന്നെ നടക്കാനൊക്കെ പറ്റും. ആ. പിന്നെ അതിന് 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ 4 കൊല്ലം ഇപ്പം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് ധൈര്യത്തിൽ പണിക്ക് വെക്കാം. ഈ ജൂൺ 8 1 കൊല്ലം. ജൂൺ 8. ആ, ബാബു പറയും. അപ്പോൾ നടക്കാനൊക്കെ പറ്റും. ബാബു ഒന്ന് നീറ്റ് നിന്ന് പ്രേക്ഷകരൊന്ന് കാണാൻ നീറ്റ് നിൽക്കുന്നു. ഇപ്പോൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല തോന്നുന്നു. ഇല്ലല്ലോ. ഒന്ന് വളരെ സിമ്പിളായി നടന്ന് കാണിച്ചിരുന്നു. അവിടെ യെസ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട സജീഷ് വൈദ്യരുടെ ചികിത്സ കൊണ്ട്, ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് ബാബു എന്ന ചെറുപ്പക്കാരനെ 3 മക്കളുള്ള മക്കള് എന്തൊക്കെ മക്കളാ ബാബു? 3 പേൺകുട്ടികൾ. 3 പേൺകുട്ടികൾ. മൂത്താവള് 6 പഠിക്കുന്നു. ഓ, 2-ാമത്തെ 3. എന്നാലും ഒരു വർഷത്തിനുള്ളിൽ ജോലിക്ക് വന്നൊരു കോൺഫിഡൻറ്റ് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും സജീഷ് വൈദ്യരെ കുറിച്ച് ഒരുപാട് അറിയാനും കേൾക്കാനുമുണ്ട്. നമുക്ക് ബാബുവിനെ നിർത്തി നമുക്ക് തൽക്കാലം മറ്റൊരാളേക്ക് കടന്നില്ല. പ്ലീസ് വെൽക്കം. മറ്റൊരാൾ അനുഭവം കേൾക്കാം. പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരു അനുഭവമുള്ള ഒരാളുടെ മകനെ നമുക്ക് പരിചയപ്പെടാം. ജാസിൻ്റാണ് മകൻ. മകനോട് ഇരിക്കുന്നുണ്ട്, വണ്ടിയിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് മണികണ്ഠൻ എടപ്പാൾ. അദ്ദേഹത്തിലൂടെ ചോദിക്കാം. സത്യം ഒരു മണിയുടെ മകനക്ക് എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. ബോക്സിങ് ക്ലാസ്സിന് പോയിട്ട് അവിടുന്ന് അമ്മ അറിയുമ്പോൾ അഡ്മിറ്റ് ചെയ്തതാണ്. ബാക്കിലെ സ്പൈനൽ കോഡ്, 2-ാമത്തെ സ്പൈനൽ കോഡിന് അഡ്മിറ്റ് ചെയ്തതാണ്. ആ ഡിസ്ക് തിന്നി. മകനെ പഠിക്കണം. എന്തിനാ പഠിക്കണം? ഫസ്റ്റ് പഠിക്കുമ്പോഴാണ് സംഭവിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ഒരു വർഷം റെസ്റ്റ്, വീട്ടിലേക്ക് ചേരാണ്ട പരിപാടിയിലാണ്. അപ്പോൾ ക്ലിയർ ആണ്. ആദ്യത്തെക്കാളും കൂടുതൽ ഉഷാറാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ചികിത്സിച്ചില്ല. ചികിത്സ പിന്നെ ഇവിടെ വന്നിട്ട് വൈദ്യരടുത്ത് വന്ന്
അവർക്കും ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞത് അർജന്റായിട്ട് ചെയ്യണം തന്നെ പറഞ്ഞു അക്രം പെട്ടെന്ന്. അപ്പം ഇവിടെ വന്ന് കാണിച്ച് വൈദ്യുതി ഇത് മർമ്മത്തിന് പറ്റിയിട്ടാണ് മർമ്മ ചികിത്സ ചെയ്യണം നിർബന്ധം. അങ്ങനെ തുടങ്ങി ഒരു 6 മാസത്തോളം ചെയ്ത് ക്ലിയറായി. വേദന ഉണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങള് വണ്ടി ഓടിച്ചു വന്ന ആളല്ലേ? വണ്ടി ഓടിച്ചു വന്നു അല്ലേ? വണ്ടി ഓടിക്കല് മാത്രല്ല, ഞങ്ങള് കാട് കയറലാണ് എന്റെ പ്രധാനത. അപ്പൊ എന്റെ കൂടെ ഇപ്പൊ അവനും വരുന്നുണ്ട്. ട്രക്കിങ്ങിനൊക്കെ വരും? വേറെ വൈഫാണോ? ഇതുപോലെയുള്ള കുട്ടികളെ ഇങ്ങനെ പറ്റിയാൽ വേഗം പോയി ഓപ്പറേഷൻ ചെയ്യാതെ ഇതുപോലെ ഒരു വൈദ്യരുണ്ട് വന്ന് കാണിച്ചിട്ട് എന്താ പറഞ്ഞാൽ അത് ചെയ്തിട്ട് മതി. ചെറിയ കുട്ടി ആയതുകൊണ്ട് എല്ലാ മക്കളും ഇങ്ങനെ ചെറിയ മക്കളെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്താൽ ബിസിനസ് ആയിട്ട് തടയുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, നമ്മുടെ വൈദ്യരുണ്ട് ഒന്ന് കാണിച്ചിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതുപോലെയുള്ള മക്കൾ കണ്ടോ, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു അഭിപ്രായമാണ്. നമ്മൾ ആരും പറയിപ്പിച്ചൊന്നുമല്ല, ഞങ്ങൾ കേരളം മൊത്തം ഇത് അന്വേഷിച്ച് അവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അത് അലോപ്പതി ആയിട്ടും കളരിയായിട്ടും പല ആയുർവേദക്കാരോടൊക്കെ അന്വേഷിച്ചു. ആരും കൂടുതൽ ആൾക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഏറ്റെടുക്കണ്ട. ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറഞ്ഞു ഏറ്റെടുക്കണ്ട. ഇല്ല, ഏറ്റെടുക്കണവർ തന്നെ ഇത് നിങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ എടുക്കാം. അലോപ്പതിക്കാർ എന്തെങ്കിലും പറയണ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നവർ ഉറപ്പ് പറഞ്ഞു. അപ്പൊ ഒരു സൈഡ് തളരുക അല്ലെങ്കിൽ കൈ തളരുക ചെറുകൂടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെ എങ്ങനെ നമ്മുടെ ധൈര്യത്തിൽ അങ്ങനെയാണ്. ഇത് എത്ര പിള്ളേരാണ്? രണ്ടുപേരും. പിന്നെ താഴെ മോളാണ്. അപ്പൊ എന്തായാലും സജീഷ് വൈദ്യരുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തായാലും 100% ഗുണം തോന്നുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും മണിയേട്ടൻ ഫാമിലിക്ക്, അങ്ങനെ നേരത്തെ പരിചയപ്പെട്ട ബാബു ഫാമിലി, അങ്ങനെ ഒരുപാട് ആളുകൾ പറ്റിയിട്ടുണ്ട്. ഇവരൊക്കെ ഒന്ന് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വൈദ്യരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നവരാണ്. അവർ കണ്ടപ്പോ സന്തോഷം ഇവിടെ രണ്ടു പേർക്ക് സംസാരിച്ചു. കോൺഫിഡൻസോട് കൂടി പറയുന്നതാണ്. നമുക്ക് ഹോസ്പിറ്റലൊക്കെ മടക്കിയ കേസുകൾ പലതും അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പറയും ഓപ്പറേഷൻ അല്ലാതെ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്ന കേസുകളാണ് ഇവിടെ ഈ കൂടുതൽ എത്തുന്നത്. ഇവരാത് പറഞ്ഞിട്ട് പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട് അറിഞ്ഞു വന്നവർ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ പ്രൊമോഷൻ പറയുന്നതാണ്. അല്ല, നമുക്ക് വൈദ്യർക്ക് വേണ്ടി പ്രൊമോഷൻ ആവശ്യമില്ല. വൈദ്യര് കാണുന്ന വളരെ സാധുവായൊരു മനുഷ്യനാണ്. എന്താ പറയുക, ആരും അങ്ങനെ ആർത്തിയുള്ള മനുഷ്യനൊന്നുമില്ല. ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സന്തോഷം വാങ്ങുന്നു. വളരെ ലളിതമായ ട്രീറ്റ്മെന്റിലൂടെ മനുഷ്യനെ സ്നേഹിക്കുന്ന സഹജീവികൾക്ക് അതാണ്. അതൊക്കെ മലയാളത്തിലെ പറയുന്ന കാര്യങ്ങൾ. നമുക്കറിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇവിടുത്തെ പേഷ്യൻസുകളാണ് പറയുന്നത്. പേഷ്യൻ്റായിട്ട് വന്ന ആളുകളാണ് പറയുന്നത്, രോഗികളായ ആളുകൾ പറയുന്നു. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് മറ്റൊരു വിശേഷങ്ങൾക്ക് മറ്റൊരാളെ വിശേഷങ്ങൾ അറിയാം. തൽക്കാലം ബ്രേക്ക്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ രണ്ട് രോഗികളുടെ അനുഭവങ്ങൾ കേട്ടു. അവരാരും നമ്മൾ പറയിപ്പിച്ച് പറഞ്ഞതൊന്നുമല്ല, റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിൻ്റെ അകത്തുനിന്ന് അവരുടെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞാണ്. ഒരുപാട് അവർക്ക് ഇനിയും പറയാനുണ്ട് വൈദ്യരെക്കുറിച്ചും പരിരീവിനെ കുറിച്ചും. അപ്പോൾ പ്രിയപ്പെട്ട സജീഷ് വൈദ്യർ എന്ന് പറയുന്ന ആൾ ദേഹമാണ്. ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമാണ് എന്താകാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റുള്ളൂ. വൈദ്യം എന്ന് പറഞ്ഞ ഒരു സമുദ്രമാണല്ലോ, അതിലത്തെ ഒരു ചെറിയ മീൻ പോലെയല്ല നമ്മൾ. അപ്പോൾ വൈദ്യം എന്ന് പറഞ്ഞ ഒരു മഹാസമുദ്രമാണ്, അതിലൊരു ചെറിയ എത്തി നോക്കുന്ന ഒരു ചെറിയ മീൻകുട്ടിയാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഔദാര്യം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞു. എത്ര വർഷമായിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട്? ഞാനൊരു 18 വയസ്സ് മുതൽ ഒരു 27 വയസ്സ് വരെ ഒരു കാലത്ത് ഹാർട്ട് ബ്ലോക്ക് മാത്രമായിരുന്നു ചികിത്സ ചെയ്തത്. ഹാർട്ട് ബ്ലോക്ക് പോലത്തെ സീരിയസ് അസുഖങ്ങൾ ചികിത്സ ചെയ്തു. പിന്നെ അതിൻ്റെ മരുന്നുകളൊക്കെ ഷോർട്ട് വന്നിട്ട് പിന്നെ കാര്യം. പിന്നീടാണ് ഞാൻ ഉച്ചിൽ കെട്ടൽ ഇതൊന്നും പറഞ്ഞ നമ്മൾ നാട്ടുകാർക്കൊക്കെ ഒരു സേവനം എന്നുള്ള പോലെ ചെയ്തിരുന്നത്. അല്ലാണ്ട് അതൊരു ഫ്രഷ് ടച്ച് ആയിട്ട് ഒരിക്കലും എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടായില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എടപ്പാളിലെ കുറെ സീരിയസ് വലിയ വൈദ്യന്മാർക്കൊക്കെ കുഴപ്പം പറ്റിയേക്ക് അവരെ നിർബന്ധം കൊണ്ട് ഇവിടെ പിടിച്ചിടുകയും ഇവിടെ നമ്മളെ നിലനിർത്തുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങി. പിന്നെ ഇവിടെ ഇവരുടെ ചികിത്സാനുഭവങ്ങൾ കേട്ടതാണല്ലോ, തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു പറയിപ്പിച്ചൊന്നല്ലല്ലോ. നമ്മളതിൽ ചിത്രത്തിലെ നല്ല മാറിക്കായിരുന്നു, നമ്മളെ ചികിത്സയിലേക്ക് മാറിക്കായിരുന്നു. അപ്പോ
കുറേ അനുഭവങ്ങൾ നമ്മളിലൂടെ ഉണ്ട്. കറക്റ്റ് പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ചികിത്സ സമ്പ്രദായമാണ്. മാത്രമല്ല പുറത്തുനിന്ന് വിദ്യാധന സർവ്വതലത്തെക്കാൾ പ്രാധാന്യം എന്നാണല്ലോ, നമ്മൾ എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും സ്വീകരിക്കണം. ഒരുപാട് ഗുരുനാഥന്മാരെ അടുത്ത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അടിയോടി ബാഗ് ഗുരുക്കളിൻ്റെ ഗുരുനാഥനായിരുന്നു, കൊണ്ടോട്ടി വൈദ്യ വൈദ്യൻ്റെ ഗുരുനാഥനായിരുന്നു, പിന്നെ റോഡ് സൈഡിൽ നിന്ന് ഗുഹാനന്ദ സ്വാമിൻ്റെ ഗുരുനാഥനായിരുന്നു, പിന്നെ പൊന്നാനിൽ മീങ്കച്ചോടം ചെയ്തിരുന്ന സിദ്ദീഖ് ഉസ്താദിൻ്റെ ഗുരുനാഥനായിരുന്നു, വെളിയങ്കോട് കളയുടെ അടുത്തിൻ്റെ മോനുട്ടിയാജിൻ്റെ ഗുരുനാഥനായിരുന്നു. ഒരുപാട് ഗുരുനാഥന്മാരെ അടുത്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചെറുപ്പം മുതലേ ആ ബന്ധം നിലനിർത്താനും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥിയാണ്, അധ്യാപകനായി എന്തായിട്ടില്ല നമുക്ക് തോന്നിയില്ല. പക്ഷെ അത് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന പലർക്കും തോന്നിയില്ല നിങ്ങൾ എൻ്റെ മികച്ചൊരു അധ്യാപകനാണ്, ഒരു പ്രിൻസിപ്പാളാണ് വരെ തോന്നിയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലൂടെ. ദൈവത്തിൻ്റെ ഔദാര്യം മാത്രമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ കുടുംബസമേതം താമസിക്കുന്നു, ഇവിടെ താമസിക്കുന്ന ഇവിടെ കുടുംബസമേതം നാട്ടിലുണ്ട്. ആ ഫാമിലി ആണെന്ന് പറഞ്ഞു, ഫാമിലി ഭാര്യ ഉണ്ട്, മൂന്ന് കുട്ടികൾ. സന്തോഷമായിട്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും നിങ്ങൾക്ക് മേജറായിട്ട് തോന്നിയ നൌഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യല്ലേ, അവന് മരത്തിമന്ന് വീണിട്ട് നട്ടലൊക്കെ നുറുങ്ങിയത്. എത്ര വയസ്സുള്ള ആളാണ്? ഒരു 10-40 വയസ്സുള്ള ആളാണ്, പോക്കൂരുള്ളതാണ്. അത് ഇതിനൊപ്പിട്ട് വേറെ രണ്ട് കുട്ടികൾ നമ്മളെ ശിഷ്യന്മാരെന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെവിടെ കാര്യമായിട്ട് എന്തായില്ല, എത്തിയിട്ടില്ല. അത് കുറച്ച് സീരിയസ് ആണ്. പിന്നെ ജാസിൻ്റെ ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്, പിന്നെ ബാബുട്ടൻ്റെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ അത് ചെയ്യാന്നറിഞ്ഞാൽ തന്നെ ഒരു ബാബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരും മുമ്പായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു നീക്കി നടക്കാൻ പറ്റും, ഞങ്ങൾക്ക് നടന്ന് കാണിച്ചു തന്നു. വളരെ ദയനീയമായിട്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇവരൊക്കെ എല്ലാ ഡോക്ടർമാരും ആധുനിക സയൻസ് കൈകഴിഞ്ഞതാണ്. പിന്നെ ആധുനിക സയൻസ് കൈകഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടർമാരെ ഞാൻ ചികിത്സിച്ചിട്ട് കണ്ടിട്ടു. ഓ, നമ്മളിപ്പോൾ പേരെടുത്ത് പറയണ്ട, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും വൈദ്യരെ കുറിച്ച് ഒരുപാട് ഇനിയും പറയാനും മറയാനും കേൾക്കാനൊക്കെ ഉണ്ട്. ഇത് കറക്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് റിയലിസ്റ്റിക്കാന്ന് തോന്നുകയാണ്, യാഥാർത്ഥ്യമായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇത്ര ആളുകളൊക്കെ വളരെ സത്യമായി ജെനുവനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് എത്തുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ പല ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ കേസുകളും വരെ ജസ്റ്റ് വന്ന് കണ്ടോട്ടെ, കണ്ട് അദ്ദേഹം എന്താ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചെലവില്ല. വണ്ടിക്കൂലി എടുത്ത് പേര് ഓട്ടോഷ വിളിച്ചിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് വരുന്ന ചെലവ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകം വന്നോ നിങ്ങൾ അത് തരും ഒന്നും പറയുന്നില്ല. വൈദ്യരാജ നമസ്തംബി യമരാജ സഹോദരം യമസ്തു ഹരതി പ്രാണൻ വൈദ്യസ്തു ഹരതി പ്രാണൻ ധനാനിച്ചാണ് അല്ലയോ വൈദ്യരാജാവെ, താങ്കൾക്ക് നമസ്കാരം. താങ്കൾ യമരാജാവിന്റെ സഹോദരനാണോ? യമൻ പ്രാണൻ മാത്രമേ അപഹരിക്കുന്നുള്ളൂ, വൈദ്യൻ പ്രാണനും പണവും അപഹരിക്കുന്നു. നീ അതിൽ നിന്ന് വ്യത്യസ്തനാവുക എന്നാണ് ഭാരതശാസ്ത്രം എന്താണെന്ന് പഠിപ്പിക്കുന്നു. കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് ജ്ഞാനമുള്ള അറിവുള്ള മനുഷ്യനാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ബ്രേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വീഡിയോ വളരെ ജെനുവനായിട്ടാണ് തോന്നുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പാവങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർ വരട്ടെ വൈദ്യരെ കാണട്ടെ, സമീപിക്കട്ടെ. വൈദ്യരുടെ നമ്പറാണ് ഇതിനകത്ത് വീഡിയോയിൽ എഴുതി കാണിക്കുന്നത്, കോൺടാക്ട് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വൈദ്യരോടൊപ്പം സ്നേഹത്തോടു കൂടി സ്വന്തം ഇടവേള റാഫി, ക്യാമറ പ്രദീപ് എ വി. താങ്ക് യു.